അദ്ദേഹം പറഞ്ഞു ടി ജി മോഹൻദാസ് സാർ വന്ന് നമ്മൾ അദ്ദേഹത്തെ ശരി എന്നുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എം എം അക്ബറിന്റെ സ്കൂളിൽ നിന്ന് തന്നെ സുഹൃത്തെ അവിടെ പഠിപ്പിച്ച ഒരു മാഷ് വേറെ സിറിയയിൽ പൊട്ടിത്തെറിക്കാൻ പോയത്. അപ്പൊ എം എം അക്ബർ താങ്കൾ നിൽക്കുന്ന അല്ലെങ്കിൽ താങ്കൾ ഉണ്ടായിരിക്കുന്ന ഒരു റൂമിലേക്ക് എം എം അക്ബർ വന്നു കഴിഞ്ഞാൽ താങ്കളും തീവ്രവാദിയാവും. നല്ല പരിപാടിയാവുന്നു. ശരി ശരി ഓക്കെ, അദ്ദേഹം പോയി നമ്മളത് സംസാരിക്കാം. ഓക്കെ, ജെന്റിൽ ബ്രദർ എന്തോ ഇതിന്റെ ഇടയ്ക്ക് മ്യൂട്ട് മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ജെന്റിൽ ബ്രദർ കേൾക്കാമോ? താങ്ക് യു. ഞാൻ ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ തെളിവ് തെളിവ് എടുത്ത് വെച്ചോളൂ, ഞാൻ ഡോക്ടറിലേക്ക് വരാം. ജെന്റിൽ താങ്ക് യു. ജെന്റിൽ ബ്രദർ പറയൂ. ഞാൻ കുറെ നേരമായി കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുക. ആ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രതികരിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിലും പറഞ്ഞ പലരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ പ്രതികരണങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയട്ടെ. ഞാൻ ഒരു എക്സ് മുസ്ലിമാണ്. അഭിമാനത്തോടെ തന്നെ പറയാം, ഇസ്ലാം വിട്ട ഒരു വ്യക്തിയാണ് ഞാനും അബ്ബാസും ഇവിടെ ഇരിക്കുന്ന പലരും. അങ്ങനെ അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളെ എല്ലാവരെയും ആക്ഷേപിക്കുവാനോ അപലപിക്കുവാനോ അല്ല ഈ ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്നത് എന്ന്. നമ്മളിവിടെ വളരെ വ്യക്തമായി പറയുന്നു, എമു എന്ന വാക്കുപയോഗിച്ചെങ്കിലും എമുഡാപി എന്ന ഒരു വിഭാഗത്തെയാണ് ഞങ്ങൾ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നതും. അവരെ പറ്റി ആണ് തുറന്ന് കാണിക്കുവാൻ, അവരുടെ ആശയ പാപ്പരത്വം തുറന്ന് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നതും. ഇവിടെ ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഏതോ ഒരു അള്ളാഹു ആണ് അവരെ ദീനിലേക്ക് മടങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതെന്ന്. അല്ല, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ചില ചിന്തനങ്ങൾ, ബോധനങ്ങൾ അതിൻ്റെ പേരിൽ തരാം. ഇവിടെ പറഞ്ഞ ആ വ്യക്തി തന്നെ വേറൊരു കാര്യവും കൂടെ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എക്സ് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന്. ഈ എക്സ് മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അവരുടെ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തിയെ പല പ്രാവശ്യം പോയി കാണുകയും അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഓഡിയോകൾ ആ വ്യക്തി തന്നെ യൂട്യൂബിലും മറ്റ് പല കാര്യങ്ങളിലുമായി പ്രഖ്യാപിച്ചിട്ടോ പ്രസിദ്ധപ്പെടുത്തിയിട്ടോ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുമ്പിൽ തന്നെ കണ്ട ഒരു തെളിവാണ്, ഒരു വ്യക്തിയെ ദുബായിൽ കഴിഞ്ഞ മാസം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് അള്ളാഹു ദീനിന് പുറത്തു കൊടുത്തു അല്ലെങ്കിൽ അള്ളാഹു ദീനിന് പുറത്തേക്ക് വിട്ടു തിരിച്ചു കൊണ്ടുവരും എന്നുള്ള തള്ളൊന്നും ഇവിടെ വേണ്ട എന്ന് ഞാൻ വ്യക്തമായി തന്നെ പറയട്ടെ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്, കേരളത്തിൽ ഇന്ന് ഇസ്ലാമിക മതത്തിനെതിരെ സംസാരിച്ച പലരും ഭീതിയോടെ തന്നെയാണ് ജീവിക്കുന്നത്. പലർക്കും പോലീസ് പ്രൊട്ടക്ഷൻ വരെ കൊടുക്കുന്ന രീതിയിൽ ആയിട്ടുണ്ട് എന്ന കാര്യവും മറന്നു പോകരുത്. പലപ്പോഴും പലരും, സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ എന്ന ഞങ്ങളുടെ സഹോദരനടക്കം വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും, റീന അലക്സ് എന്ന് പറയുന്ന ആ സഹോദരിയെയും അവരുടെ കുടുംബത്തെയും ആക്രമിക്കുവാൻ ആരൊക്കെയോ പദ്ധതിയിട്ടു എന്ന് ആരൊക്കെയോ പറഞ്ഞതായി ഇവരെല്ലാം പരസ്യമായി പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭീഷണിയുമില്ല എന്നുള്ള നുണയും തക്കിയയും ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആശയ പാപ്പരത്വം നേരിടുമ്പോൾ, ക്രിസ്ത്യാനികളെ വെല്ലുവിളിക്കാൻ തൻ്റെ ഇടം ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അതിനു പറ്റിയ ആശയം കയ്യിലില്ലാതെ ആകുമ്പോൾ, എവിടെയോ കിടന്ന മൂന്ന് പേരാണ് അവർ പറഞ്ഞത്. ആ മൂന്ന് പേര്, വ്യക്തികളുടെ പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ എക്രികൾ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് അതിലൊരു എക്രി വളരെ വ്യക്തമായി പറഞ്ഞു, ഞാൻ പള്ളിയിലേ പോയിട്ടില്ല. ഇപ്പൊ നമ്മള് മുസ്ലിം ആയിരിക്കുമ്പോൾ ഒരു പാട്ട് പാടുകയായിരുന്നു ഞങ്ങള്, അഹമ്മദ് മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ, ആരാണ് മുസൽമാൻ എവിടെയുണ്ട് മുസൽമാൻ, നേരായ മുസൽമാൻ നേരായ മുസൽമാൻ. ഓർമ്മയുണ്ടാവും പല എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്ക് ആ പാട്ട് പാടേണ്ടാവും. അതേപോലെ ഞാൻ പറയട്ടെ, ഒരു വ്യക്തി മുസൽമാൻ ആകുന്നത് എങ്ങനെയാണ്, ജനനത്തിലാണ്. പക്ഷെ ആശയം കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് എന്ന് മൂന്നാം മാസത്തിൽ അല്ലെങ്കിൽ മൂന്നാം ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ഒരു മാമോദീസ കൊണ്ട് ക്രിസ്ത്യാനി ആകുന്നവരല്ല ക്രിസ്ത്യാനികൾ. മറിച്ച് അവന് സ്വയം ചിന്തിക്കുവാൻ ബോധമാകുമ്പോൾ, യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഉപ്പ മുസ്ലിമായിരുന്നു, എൻ്റെ ഉമ്മ മുസൽമാനായിരുന്നു, മുസ്ലിമിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ.
അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആവുന്നത് ജനനം കൊണ്ടല്ല, ജനനം കൊണ്ടല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പിതാവിന്, ഞാൻ ഉദാഹരണത്തിന് ഇങ്ങനെ പറയാം, ഒരു വർക്കിക്ക് ജനിച്ചത് കൊണ്ട് അവൻ ക്രിസ്ത്യാനി ആവില്ല, ഒരു മത്തായിക്ക് ജനിച്ചത് കൊണ്ട് അവൻ ക്രിസ്ത്യാനി ആകില്ല. അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നിട്ട് എക്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞങ്ങളെ വെല്ലുവിളിക്കുവാൻ ഈ പറയുന്ന എക്രികൾക്കാകട്ടെ, ഈ പറയുന്ന സുഡാ എന്താ പറയുക, നമ്മളെന്താ എമുസുഡാപ്പ് എമുഡാപ്പികൾക്കാകട്ടെ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അവരെ വെല്ലുവിളിക്കുക. ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് അവർ ഉത്തരം തരുമെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ഞങ്ങൾ ഇന്നും ഒരുക്കമാണ്, എന്നും ഒരുക്കമാണ്. ഒരു കാര്യം കൂടെ ഖുറാനിൽ ഒരു ആയത്തും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. 9:123 ആയത്ത്, മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വായിക്കുക. 9:1, 2, 3 അത് വ്യക്തമായി എഴുതിയിരിക്കുക. നിങ്ങളുടെ അയൽവക്കക്കാരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥം ഈ ഭൂലോകത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ്. അയൽവക്കക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവനാ ക്രിസ്ത്യാനി. ആ ക്രിസ്ത്യാനിറ്റിയെ പിന്തുടരാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാനൊരു കാര്യം അതായത് ഇവിടെ മുമ്പ് ഒരു സുഹൃത്ത് സൂചിപ്പിച്ച ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് എപ്പോഴും പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ടി ജി മോഹൻദാസിനെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. എന്റെ ഒരു സംസ്കാരവും രീതിയും ഞങ്ങളുടെ സുഹൃത്തുക്കളും ഈ ടീമിലുള്ളവർ അവലംബിച്ചു വരുന്നത് പ്രതിപക്ഷ ശബ്ദങ്ങളുടെ വായടയ്ക്കുക എന്നല്ല. അതിന് ഇവിടെ അവസരമുണ്ട്. ഇവിടെ വന്ന മറ്റൊരാളാണ് ഫസൽ ഗഫൂർ. ഇപ്പൊ ഫസൽ ഗഫൂറിനെ പിന്തുണച്ചു എന്നതുകൊണ്ട് ഫസൽ ഗഫൂർ അടുത്ത കാലത്തുണ്ടാക്കിയ വിവാദം അറിയാമല്ലോ, ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹം എന്താ പറഞ്ഞത്, കേരളം മുസ്ലിങ്ങൾ ഭരിക്കാൻ ചില ടെക്നീക്ക് ഉണ്ട്, അത് എസ് ഡി പി സോറി പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് ലീഡേഴ്സ് ഉണ്ടായി വരണം എന്ന് പറഞ്ഞ ആ മാന്യദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിരുത്തി നമ്മൾ സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ആർ എസ് കാര് ചോദിക്കുകയാണ് നിങ്ങൾ സുഡാപ്പികളെ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ടി ജി മോഹൻദാസ് സംസാരിച്ച അതേ വേദിയിലാണ് ഇപ്പോൾ ആ മാന്യ സുഹൃത്ത് വന്ന് ബൈബിൾ വിമർശനം നടത്തിയത് അല്ലെങ്കിൽ ക്രൈസ്തവ വിമർശനം നടത്തിയത്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് സുഡാപ്പികളെ കൂട്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അഭിപ്രായങ്ങളെ മാനിക്കുക, അഭിപ്രായങ്ങളെ ഖണ്ഡിക്കുക, നിങ്ങളുടെ നിലപാട് പറയുക, അതിനുള്ള സ്ഥലമാണ്. അത് ടി ജി മോഹൻദാസ് എന്നല്ല, ഇനി സാക്ഷാൽ ബിൻലാദൻ ഉയർത്തെഴുന്നേറ്റ് വന്നാലും ഇവിടെ വന്നാൽ സംസാരിക്കും, അതിനെന്താ പ്രശ്നം? അപ്പൊ അത് നമ്മൾ ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും അയാളുടെ അഭിപ്രായങ്ങൾ ശരിയുണ്ടെങ്കിൽ യോജിക്കുകയും വിയോജിപ്പുണ്ടെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്യുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വിമർശനം നടത്താൻ സംഘപരിവാറിന്റെ സഹായം ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. കാരണം സംഘപരിവാർ എന്താണെന്ന് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവർക്ക് ഓരോ സ്റ്റേറ്റിലുള്ള നിലപാടും നയങ്ങളും ഇപ്പോൾ വന്നിട്ടുള്ള നിലപാട് മാറ്റവും നിലപാടിന്റെ വ്യതിയാനവും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അതിന്റെ ലക്ഷ്യങ്ങളും നന്നായിട്ടറിയാം. അത് ഈ ലോകത്തെ ക്രൈസ്തവരെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ അപ്പുറത്ത് അതിലെ അപകടകാരികളായിട്ട് നിൽക്കുന്ന ജിഹാദികളെ അറിയാം. ഇത് രണ്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നു. രണ്ടു കൂട്ടരോടും ഞങ്ങൾക്ക് ആയുധമില്ല, അക്രമമില്ല, അതിന്റെ മാർഗം അവലംബിക്കാനാവില്ല. ഇനി മൂന്നാമതൊരു ശക്തി കൂടി ഇപ്പോൾ വരികയാണ്. അതെന്തെന്നാ, അതൊരു ശക്തിയൊന്നുമല്ല, യമുക്കളിൽ നിന്ന് എക്സ് മുസ്ലിങ്ങളിൽ നിന്നൊരു ഗ്രൂപ്പ് സുഡാപ്പികളായിട്ട് മാറിയിരിക്കുന്നു. സുഡാപ്പികളോട് അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു അവര്. ഞങ്ങളും തീവ്രവാദികൾ ഒരേ സ്വഭാവത്തിലുള്ളവരാണ്, ഞങ്ങൾ വർഗീയവാദികളാണ്, ഈ രൂപത്തിൽ സംസാരിക്കുന്നു. അവര് തെളിയിക്കാൻ പെടാപ്പാട് പെടുന്നു. ആ കൂടെ ഒരു പുതിയ സമൂഹത്തെ ക്ലോൺ ചെയ്തെടുക്കാൻ തുടങ്ങുന്നു. ആരാണത്? എക്രികൾ, അതായത് എക്സ് ക്രിസ്ത്യൻസ്. എക്സ് ക്രിസ്ത്യൻസ് എന്നൊരു ഗ്രൂപ്പ് ഇവിടെ ഒന്നും കളം പിടിക്കാൻ പോകുന്നില്ല. കാരണം ഒരു കാര്യം അതിൽ മനസ്സിലാക്കേണ്ടത്, ഈ മുസ്ലിങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾ, ഇപ്പൊ ജാമിദ ടീച്ചർ പോയി, അവരൊരു ടീച്ചറായിരുന്നു, അറബി ടീച്ചറായിരുന്നു. നമ്മുടെ ജബ്ബാർ മാഷ് അദ്ദേഹത്തിന് ഇസ്ലാമിൽ ഒരുവിധം ഗ്രാഹ്യമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ പോയി സംസാരിക്കുന്നു. ഈ ക്രൈസ്തവരെ സംബന്ധിച്ചോളം ഈ ഗ്രാഹ്യമുള്ള ആളുകൾ പോയെങ്കിലേ കാര്യമുള്ളൂ, ഇതുപോലെ ഒരാൾ പോയെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ തൻ്റെ സ്കൂൾ പഠിപ്പിച്ചു, ഞാൻ ഇങ്ങനെ ജനിച്ചപ്പോൾ മുതലേ പള്ളിയിൽ പോയി, മുമ്പേ ഒരാൾ വന്ന് എൻ്റെ ബുക്കിൽ രജിസ്ട്രി പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പച്ചനാ കുരിശ് കൊണ്ട് കൊടുത്തത്, ഞങ്ങളുടെ വല്യപ്പൻ്റെ വീട്ടിൽ വന്നാണ് തോമാസിലേ വിശ്രമിച്ചത്, ഇങ്ങനൊന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല. മറിച്ച് ഇതിൻ്റെ ഉള്ളടക്കം അറിയാതെ വിമർശിച്ചാൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ ലജ്ജിതരായിത്തീരും. നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് സുവിശേഷ വിശേഷം പറഞ്ഞ രവിചന്ദ്രനെ പോലെ ആയിപ്പോവും. കാരണം എന്തൊക്കെ വിഡ്ഢിത്തായ വിളിച്ചു പറയുന്നത്, വല്ല ബോധമുണ്ടോ? നിങ്ങൾ സാനലയുടെ മറുകായിപ്പോവും. കാരണം സാനലയുടെ മറുക വാദോരാതെ നിന്ന് തകർക്കുക. അവിടേക്ക് ഞങ്ങളുടെ കൂടെ നിന്ന് ഇപ്പോൾ പാനലുള്ള സിജു കീറി 2 അടി കൊടുത്തപ്പോഴേക്ക് ക്ഷമ പറഞ്ഞു പോകേണ്ടി വന്നു, നാക്കുപിഴയാന്ന് പറയേണ്ടി വന്നു. അങ്ങനെ
ഈ ഈ പരിസ്ഥിതിയെ വരാൻ പോകുന്നുള്ളൂ. എന്താ നീ വിമർശിക്കാനുള്ളത്? ഇനി വിമർശിക്കാനുള്ളത് നമുക്ക് പൊതുവിലുള്ള പ്രശ്നമാണ്. ഇപ്പോ ഇൻകസിഷൻ, അതല്ലെങ്കിൽ നമ്മുടെ കുരിശിയുദ്ധം, അതും അല്ലെങ്കിൽ ചിലരാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നമ്മുടെ റോബിൻ അച്ഛന്റെ കാര്യമാണ്, അച്ഛൻ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കഥകളൊക്കെ പറയാൻ പോകുന്നത്. ഇത് പരിഷ്കൃത സമൂഹമെല്ലാം തള്ളിക്കളയുന്ന കാര്യമല്ലേ? അത് വല്ലതും താത്വിക ചർച്ചയുടെ ഭാഗമാണോ? നിങ്ങൾ വയലെടുത്ത് വിമർശിക്ക്, അന്നേരമല്ലേ ബാക്കി കാര്യം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഭയപ്പെടുന്നില്ല ഈ കാര്യം. ഇവിടെ ടോപ്പിക് കിട്ടുന്നതാണ് എക്സ് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇന്ന് നിലനിൽപ്പില്ല. കാരണം ഇസ്ലാം വിമർശനം വൻ രീതിയിൽ വലിയ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വലിയ വോളിയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാമിത ടീച്ചറുടെ ഫോളോവേഴ്സ് എത്ര നിങ്ങൾക്കറിയാമോ? ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് മറ്റേ ഇതിൻ്റെ യൂട്യൂബ് 100 കടന്നു 150 കണ്ട് കിടക്കുകയാണ്. അത്രയും കെ അവർ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക്. ബാക്കി ആളുകൾ അവിടെ പോയി നിൽക്കുന്നു. ലിയാക്കത്തിലേക്ക് എത്ര പേരുണ്ട്? ഇങ്ങനെയുള്ള പിന്നാലെ വരുന്നവർക്ക് എത്ര പേരുണ്ട്? ജബ്ബാർ മാഷിന് അതിന് വളരെ താഴെയുള്ളൂ. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിമിതമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന ആളുകൾ അത് വെച്ച് അലക്കുക. അപ്പം മുസ്ലിങ്ങൾ മറുപടി പറയും, അവരുടെ രീതിയിൽ മറുപടി വരുന്നത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പറയും. അപ്പോൾ ഇതിലൊന്നും കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ നേരെ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന എടുത്തു. ഈ പാലാ ബിഷപ്പിന്റെ പ്രസ്താവന നാർക്കോ ജിഹാദ് എന്നെടുത്തപ്പോൾ ഞാൻ തിരിച്ചൊരു സാധനം ഇട്ടിട്ട് ഒറ്റ ഒരാൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആദ്യം ഈ പദം ഉപയോഗിച്ചത് ഒരു എമു ആണ്. ആരാണത്? അത് ഷാരോൺ സാപ്പിയനാണ്. ഒറ്റ ഒരാളെ വായിൽ നാവുണ്ടോ നിങ്ങൾ നോക്കിയേ? എത്ര നേരം തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, പാലാ ബിഷപ്പ് ഇത് പറയുന്നതിനും മാസങ്ങൾക്കപ്പുറത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഒരു എമു ആണ്, എക്സ് മുസ്ലിമായിട്ടുള്ള സാപ്പിയനാണ്, ഷാരോൺ സാപ്പിയനാണ്. ആ വീഡിയോ ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അടുത്ത ദിവസം ഞാനത് കട്ട് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഇരിക്കുകയാണ്. എന്തിനാ ഇത് പറയുന്നറിയോ? ഇവരുടെ നിന്ന് വന്നാണിത്. അന്നൊന്നും ഇവര് പറഞ്ഞില്ലേ എന്താ എമുക്കളല്ലേ എവിടെ പോയി? ഇപ്പൊ പറയാണ് ക്രൈസ്തവർ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത് ഇതുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഈ ഷാരോൺ സാപ്പിയനെ ഡോക്ടർ ദയവായി മ്യൂട്ട് ചെയ്യുക. ഞാൻ താങ്കളിലേക്ക് വരാൻ, താങ്കളുടെ അടുത്ത് തെളിവ് വയ്ക്കാൻ അടുത്ത് വരുന്നതായിരിക്കും. താങ്കൾ ഇപ്പം മ്യൂട്ട് ചെയ്യുക. ഞാൻ ഇതേ ഇടപെടുമ്പോഴും കാര്യം കൊടുത്തു, ഇതേ ഇടപെടുമ്പോഴും ഞാൻ എമുക്കളെ കുറിച്ചാണ് പറയുന്നത്. എമുക്കളെ കുറിച്ച് പറയാണ്, അദ്ദേഹം അദ്ദേഹം അത് ഇടപെടുകയാണ്. സംസാരിക്കാതിരിക്കാൻ അത് പറ്റുന്നില്ല. അതെ, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ഞാൻ കേട്ടത് സെറാപ്പിയൻ നിന്നാണ്. അത് ഷാരോൺ സെറാപ്പിയൻ വീഡിയോ ചെയ്തതിൽ നിന്നാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്, പിന്നെ ബിഷപ്പ് ഇത് പറയുന്നത്. ഇനി എല്ലാത്തിലുപരി ഒരു മുസ്ലിമിന് ഏറ്റവും വിഷമം വരുന്ന ഒരു പദപ്രയോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. എന്തെന്നാ അത്? അതാണ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലുണ്ട്. അവരെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഹല് കമ്മിറ്റികളിലൂടെ ബോധവൽക്കരണം നടത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യല്ലേ? ഞങ്ങളെല്ലാം ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യല്ലേ? ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്താ? ആ കമ്മിറ്റി അക്സെപ്റ്റ് ചെയ്യല്ലേ? ഇപ്പൊ ഞങ്ങളോട് പറയാ, ക്രൈസ്തവ തീവ്രവാദം വളരുന്നു, വൈകിട്ട് കമ്മിറ്റി എടുക്കാന്ന് ഞങ്ങൾ പോവോ? ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയാം അങ്ങനെ തീവ്രവാദം ഇല്ലെന്ന്. ഞങ്ങളുടെ ഒരു തീവ്രവാദം ഇല്ലെന്നറിയാം, എങ്ങും ബോംബിടാൻ പോലെന്നറിയാം. പ്രതിഷേധം ഉണ്ടാക്കും ഞങ്ങൾ, ആശയപരമായ പ്രതിഷേധം. എന്തേം മിണ്ടാഞ്ഞെ? സി എം ഇത്രയും പറഞ്ഞ മിണ്ടാട്ടം ഇല്ലാവോ? എന്തുകൊണ്ടാ? അച്ഛൻ ഇത്രയും പറഞ്ഞ പ്രശ്നമായി, അച്ഛൻ പാലാ പിതാവ്. അതിന്റെ പത്തരട്ടി മോളിൽ കയറിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് മഹൽ കമ്മിറ്റികളിൽ നിന്ന് ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇതിനെതിരെ ബോധവൽക്കരണം നടത്താൻ പോവാന്ന്. അതിപ്പോ എന്തോ വേണം? ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ഓക്കെ, ബസ്, താങ്ക് യു. ഡോക്ടറിലേക്ക് വരികയാണ് ജനറൽ ബ്രദർ. ഒരു മിനിറ്റ്, ഡോക്ടറിലേക്ക് ഞാനൊന്ന് പോവാണ്. ഡോക്ടർ, തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ? മിസ്റ്റർ അനിൽ പറഞ്ഞത് ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ? ഡോക്ടർ യൂനസ്, അനസ്, സോറി അനസ്, ഡോക്ടർ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ? ഡോക്ടർ അനസ് കേൾക്കുന്നുണ്ടോ? ആരും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ സംസാരിക്കുന്ന മുമ്പായിട്ട് എനിക്ക് തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഇതിനാണ് തെളിവേണ്ടത് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലൂടെ താങ്കൾ പറഞ്ഞതിന് താങ്കൾക്ക് അല്ലല്ല, നേരത്തെ ഇവിടെ വ്യക്തമായിട്ട് ജെയ്സ് ബ്രദർ ഉൾപ്പെടെ രണ്ടാമത് എടുത്തു പറഞ്ഞു. താങ്കൾ അത് കേൾക്കാത്ത ഭാവം നടിക്കുന്ന എന്തിനാണ് സഹോദര? അവിടേക്കൊന്നും പോകണ്ട, പാലയിലെ ബിഷപ്പിന്റെ കാര്യത്തിലേക്കൊക്കെ താങ്കൾക്ക് അതിനുശേഷം ഞാൻ അവസരം തരുന്നു. പ്രതീഷ് വിശ്വനാഥിന്റെ ഫേസ്ബുക്ക് വാളില് 8 April അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് നിക്ക്, അവിടെ നിക്ക, അവിടെ നിക്ക്. താങ്കൾ അങ്ങനെ പറഞ്ഞു പോരുത്. താങ്കൾ നേരത്തെ പറഞ്ഞ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പറയൂ.
അല്ലെ, ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ പറഞ്ഞതിൽ ഏതിനാണ് താങ്കൾക്ക് തെളിവ്? താങ്കൾ പറഞ്ഞ എല്ലാത്തിനും തെളിവ് വേണം. താങ്കൾ ഒരു താങ്കളുടെ നിക്കട്ടോ, നിങ്ങൾ ഡോക്ടറൊക്കെ ആയിരിക്കും, അത് നിങ്ങളുടേതായ മേഖല, അവര് ചിലപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒക്കെ അടുത്തേക്ക് വരുമ്പോ, താങ്കൾ ഇനി ഡോക്ടറല്ല, ഇനിയും എന്താണെന്ന് പറഞ്ഞാലും താങ്കൾ തെളിവില്ല, അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി ആരോ ആയിക്കോട്ടെ, താങ്കൾ പറഞ്ഞ ഓരോ ആരോപണങ്ങൾക്കും ഇവിടെ തെളിവ് വയ്ക്കുക. താങ്കൾ ഉണ്ടായിരുന്ന നറേഷൻ എന്താണെന്ന് പറയുക. താങ്കൾ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ സഭകൾ എങ്ങനെ വളർന്നതായാലും ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം താങ്കൾ എടുത്ത് വെച്ച് വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും താങ്കൾക്ക്. അത് ഞങ്ങളെ താങ്കൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, അതിന് മാത്രം താങ്കൾ ആയിട്ടില്ല. താങ്കൾ കൊണ്ടുവരുന്ന നറേഷൻ എന്താണെന്നാണ് എന്റെ പറഞ്ഞോട്ടെ. മുഹമ്മദ് കോളനി നിക്ക് ജനറൽ ബ്രദർ, ഈ മുഹമ്മദ് കോളനി റെയ്ഡ് ചെയ്തിട്ടില്ലേ? അപ്പൊ ആ പുള്ളി നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്ന് ഉത്തമ മാതൃക എന്താണ്? മുഹമ്മദ് കോളനികൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഹദീസുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുവഴി താങ്കൾക്ക് മുഹമ്മദ് നൽകിയ മാതൃക എന്താ? താങ്കൾ അതുകൂടെ സംസാരിച്ചു. അദ്ദേഹം തെളിവ് എന്താണ് തരേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു തെളിവ് ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയൂ. ക്രൈസ്തവത വന്നത് ഡച്ചുകാർ കൊണ്ടുവന്നതാണെന്ന് താങ്കൾ പറഞ്ഞു, അതിന്റെ തെളിവ് കാണിക്കും. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചോദിച്ചു പോകാം. അത് പറയും, തെളിവ് കാണിക്കും, തെളിവ് കാണിക്കും, തെളിവ് കാണിക്കൂ പ്ലീസ്. ഈ കാപ്പാട് റെഫറൻസ് പറയൂ. ഞാനൊക്കെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും കേരളത്തിലെ താങ്കൾ. ഓക്കെ, അപ്പൊ താങ്കൾക്ക് തെളിവില്ല. താങ്കൾ, ഞാനൊരു കാര്യം ഡോക്ടറോട് സംസാരിച്ചോട്ടെ ഒരു മിനിറ്റ് പ്ലീസ്. ഡോക്ടർ താങ്കളുടെ, താങ്കൾ മെഡിക്കൽ ഡോക്ടർ ആണോ പി എച്ച് ഡി ആണോ? ഡോക്ടർ താങ്കൾ മെഡിക്കൽ ഡോക്ടർ ആണോ പി എച്ച് ഡി ആണോ? കോളനൈസേഷൻ തെറ്റായിരുന്നു എന്നൊക്കെ അനിൽ പറഞ്ഞിരുന്നു, ബ്രദർ അനിൽ പറഞ്ഞിരുന്നു. ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നതിന് മറുപടി പറ, ഡോക്ടർ നിങ്ങൾ പി എച്ച് ഡി ആണോ? താങ്കൾ പി എച്ച് ഡി ആണോ? താങ്കൾ മെഡിക്കൽ ഡോക്ടർ ആണോ? ഞാൻ അതിനനുസരിച്ച് സംസാരിക്കാനാ താങ്കളോട്. ഓക്കെ, ഏതിലാണ് ഡോക്ടർ പി എച്ച് ഡി? താങ്കൾ പറഞ്ഞോളൂ. മാനേജ്മെന്റിൽ. ഓക്കെ, താങ്കൾ റിസർച്ച് ചെയ്തത് സോഷ്യൽ റിസർച്ച് ആയിരുന്നോ? അല്ലല്ല, എറ്റിമോളജിക്കൽ റിസർച്ച് ആയിരുന്നോ? അല്ല, ഞാൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ പ്രൊഫഷണൽ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സർവേ ചെയ്ത് കാണാൻ വഴിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് റിസർച്ചിന്റെ ഭാഗമായിട്ടും നമ്മൾ ഒരു കാര്യം, എന്റെ പി എച്ച് എന്റെ ഡോക്ടറേറ്റ് റിസർച്ച് മെത്തഡോളജിയുടെ സ്കോളർ പി എച്ച് ഡി ആണ്, റിസർച്ച് മെത്തഡോളജിയിൽ പി എച്ച് ഡി ആണ്, അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ഞാൻ വ്യക്തമായിട്ട് താങ്കളോട് പറയാം, ഒരു സെന്റൻസ് താങ്കൾ എഴുതുകയാണെങ്കിൽ അതിന് റെഫറൻസും ഫുട് നോട്ടും ബിബ്ലിയോഗ്രഫിയും കോട്ട് ചെയ്യാതെ 1460 ക്രിസ്ത്യാനിറ്റി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നത്, അതിൽ തെളിവാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പറഞ്ഞില്ല അതിനു മുമ്പ് തോമസ് ടീഹ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രചരിച്ച് ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രചരണം ഇപ്പൊ കഥ മൊത്തം മാറി. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി പ്രചരണം നടത്തിയത് വാളിന്റെ മുനയിലാണെന്ന് പോർച്ചുഗീസ്. ഒരു മിനിറ്റ്, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറയാം. ജനറൽ ബ്രദറെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളവരിലേക്ക് വരാം, കാരണം എല്ലാവരും കൂടെ ബഹളം ഉണ്ടായ താഴെ എനിക്ക് മെസ്സേജസ് വരുന്നുണ്ട്, എല്ലാവരും കൂടെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ദയവായി എല്ലാവരും കൂടെ ജനറൽ ബ്രദർ സംസാരിക്കൂ. ജനറൽ ബ്രദറുടെ ഡോക്ടർ മറുപടിയും ജനറൽ ബ്രദർ സംസാരിച്ചതിന് ശേഷം ഉള്ളിലേക്ക് വരാം. ജനറൽ ബ്രദർ താങ്ക് യു. ഞാൻ ഡോക്ടറോട് ചോദിച്ച എന്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. ഒരു റിസർച്ച് സ്കോളർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരു കാര്യം തെളിവില്ലാതെ, അല്ലെങ്കിൽ മുമ്പിലുള്ള ബിബ്ലിയോഗ്രഫിയോ ആർഗ്യുമെന്റേറ്റീവ് തിയറിയോ ഇല്ലാതെ താങ്കൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നാണ് എന്റെ ഉത്തരം. അങ്ങനെയെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ക്രിസ്ത്യാനിറ്റി വളർത്തിയത് പോർച്ചുഗീസുകാരാണെന്ന് താങ്കൾ തെളിവ് തരണം. രണ്ട്, ക്രിസ്ത്യാനിറ്റി വന്നത് പോർച്ചുഗീസുകാരോട് കൂടെയാണ് എന്ന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിന് ഇന്നിപ്പോൾ താങ്കൾ തിരുത്തി പറഞ്ഞു, അതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾക്ക് തിരുത്താനുണ്ടായ ആ മെന്റാലിറ്റി ഞാൻ അഭിനന്ദിക്കുന്നു. എങ്കിലും ക്രിസ്ത്യാനിറ്റി വളർന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന്, ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണെന്ന് ഉള്ളതിന് താങ്കൾ എനിക്ക് വ്യക്തമായ തെളിവുകൾ തന്നേ പറ്റൂ. താങ്കൾ ഇവിടെ അവതരിപ്പിച്ച ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ, മാത്രമല്ല എന്നെക്കാളും സ്കോളേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ആ തെളിവ് ഒന്ന് തരൂ പ്ലീസ്.
ഇതിനെപ്പറ്റി കൂടുതൽ വിഷ്വൽ പ്രസന്റേഷൻസ് വരെ നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ എല്ലാവരും ഞാൻ മറുപടി പറയാം. ജനറൽ ബ്രദർ ഒരു മിനിറ്റ്. ഡോക്ടർ ഇവിടെ ഒരു കാര്യം, ഡോക്ടറാണ് ക്ലെയിം വെച്ചത്, ഒരു കാര്യം ഡോക്ടർ പറയുകയാണ്, മുന്നോട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചു കഴിഞ്ഞപ്പോൾ ജനറൽ ബ്രദർ ഞങ്ങൾ എല്ലാവരും പ്രൂഫ് ചോദിച്ചു. ജനറൽ ബ്രദർ ക്ലിയർ ആയിട്ടൊരു പ്രൂഫ് ചോദിച്ചു, താങ്കൾ യൂട്യൂബിലും അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, യൂട്യൂബിൽ പലതും കാണുമെന്നുള്ളത് ഞങ്ങളുടെ അതല്ല വിഷയം. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ത് പ്രൂഫിന് അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ഏത് ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യം. താങ്കൾക്ക് അതിന് ഉത്തരമുണ്ട്. യൂട്യൂബിൽ ഉണ്ടെന്നോ പേപ്പറിലുണ്ടെന്നോ അവിടെ ഇവിടെ ഇനി എന്താണേലും ഏത് ലിങ്കാണല്ലോ എന്തുവാണേലും താങ്കൾ ഇപ്പം ഇതിവിടെ പറയണം. ബാക്കിയുള്ള ഇത്രയും പേര് അവിടെ ഇതിന് തെളിവായിട്ട് ഗോവയില് ഈ വാസ്കോഡ ഗാമ സ്ഥാപിച്ച ചർച്ചുണ്ട്. ചർച്ചുകൾ അതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇത് ഇവിടെ മിഷനറീസ് സ്ഥാപിക്കപ്പെട്ടത് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ അല്ലല്ലോ സ്നേഹിത. കോളേജുകളൊക്കെ അതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കോളേജുകളും പള്ളി വന്നപ്പോൾ മുതൽ പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അത് പള്ളിക്കൂടം എന്ന് തന്നെ അറിയപ്പെടുന്നത്. അപ്പോ ക്രൈസ്തവത ഞാൻ താമസിക്കുന്നത് ആലുവയിലാണ്. ആലുവയില് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നവരെ താമസിക്കാൻ വേണ്ടി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, അനാഥാലയങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ അവർക്ക് വേണ്ടി കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കൺവെർഷൻ കഴിഞ്ഞ് വരുന്നവരെയൊക്കെ സെറ്റിൽമെന്റ് ചെയ്യുന്ന സെറ്റിൽമെന്റ് ഏരിയകൾ ഉണ്ടായിരുന്നു. അത് പലതും ഉണ്ട്. പിന്നെ ഞാൻ അതിലെന്താണ് താങ്കൾക്ക് ഞാൻ ഇവിടെ ചോദിച്ചതിനല്ല താങ്കൾ ഉത്തരം പറയുന്നത്. ആലുവ സെറ്റിൽമെന്റ് ക്രിസ്തീയത ക്രൈസ്തവത പടർന്നത് പോർച്ചുഗീസുകാരുടെ അധിനിവേശം മൂലമാണ്. അധിനിവേശത്തിലാണോ ഇത് ഫ്രഞ്ച് തെളിവ് തരും. പോർച്ചുഗീസ് അതാണ് ബ്രദർ, ഞാൻ അദ്ദേഹത്തോട് തെളിവ് അല്ല ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇനിയിപ്പം വെറുതെ നമ്മള് ഇദ്ദേഹം ഒരു മിനിറ്റ് ഞാനൊന്ന് തെളിവുകൾ ചോദിച്ചിട്ട് ഇദ്ദേഹം സാധാരണ ഇസ്ലാം സഹോദരങ്ങൾ എടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു ന്യായീകരണം മാത്രം. ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഒന്ന് പറഞ്ഞു കഴിയട്ടെ. സാധാരണ ഇസ്ലാം സഹോദരൻ, ഞാൻ ഇത് ആദ്യമായിട്ടല്ല സഹോദര കേൾക്കുന്നത്, പലരിടത്തടുത്തും ഞാൻ ഇതേ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പോൾ വെയിറ്റ് ചെയ്യ സഹോദര, പുള്ളിയുടെ സ്വഭാവം കണ്ടാലേ അറിയാം. ഞാൻ അദ്ദേഹത്തെ താഴേക്ക് വിട്ടോട്ടെ. അജീഷ് ബ്രദറെ, ഞാൻ തൽക്കാലം അദ്ദേഹത്തെ താഴെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഞാൻ ജനറൽ ബ്രദറിലേക്ക് വരാം ഒരു മിനിറ്റ്. അപ്പൊ ഇത് സ്ഥിരം ഇസ്ലാം സഹോദരങ്ങൾ എന്റെ ഞാൻ പലവട്ടം കണ്ടിട്ടുള്ള രീതിയാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെളിവുകൾക്കില്ലാതെ ചുമ്മാതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ക്ലാരിറ്റി ജനറൽ ബ്രദർ പറഞ്ഞതിന് ശേഷം, അജീഷ് ബ്രദർ പറയുന്നുണ്ടെങ്കിൽ അല്ലെ അനിൽ പാസ്റ്റർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക്. ആദ്യം ജനറൽ ബ്രദർ പറഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത. താങ്ക് യു, ഞാൻ ഒരു മിനിറ്റിൽ നിർത്തിക്കോളാം, സോറി അത്ര സമയം എടുക്കത്തില്ല. റിസർച്ച് സ്കോളറും അദ്ദേഹത്തിന്റെ പി എച്ച് ഡിയും ഉള്ള വ്യക്തിയാണെങ്കിൽ തെളിവ് ചോദിച്ചാൽ അദ്ദേഹം ഇന്ന പുസ്തകം, ഇന്ന ഓദർ, ഇന്ന പുസ്തകം, ഇന്ന പേജ് പബ്ലിഷ്ഡ് ഓൺ, അതായത് വർഷം, ഇന്ന പബ്ലിഷർ, ഇന്ന പേജ് എന്ന് പറഞ്ഞ് വ്യക്തമായി അദ്ദേഹം തെളിവ് തരുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പി എച്ച് ഡി സ്കോളർഷിപ്പ് തന്നെ എനിക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഇദ്ദേഹം തന്ന ആരോപണങ്ങൾക്കൊന്നും തെളിവുകൾ തരുവാൻ കഴിയാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ പരസ്പര വിരുദ്ധമാണെന്നും രണ്ട് അടിസ്ഥാനരഹിതമാണെന്നും ഇതിനാൽ ഇവിടെ തെളിയിച്ചു കൊള്ളുന്നു. അദ്ദേഹം അനിൽ പാസ്റ്റർക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിച്ചു, അത് അനിൽ പാസ്റ്റർ അംഗീകരിച്ചുവെന്ന്, അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്ന് കേൾവിക്കാരനായ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും അതിന്റെ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ട്? ഞാൻ പറയാൻ വന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്ര ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടർ എന്നുള്ള ഒരു നിലവാരത്തിൽ വേണ്ടത് സംസാരിക്കാൻ. കാരണം ഒരു വിഷയത്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവാണ് നമുക്ക് ആവശ്യം. കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു രോഗി എന്ന് കഴിഞ്ഞാൽ ഒരു മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട്, ആ രോഗിയുടെ മരുന്ന് മാറാനുള്ള മരുന്നിന്റെ തെളിവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഒരു രോഗി എന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹം മെഡിസിൻ ഡോക്ടർ അല്ല എന്നാണ് എന്റെ ഇപ്പൊ ഇതുവരെ കേട്ടുള്ള എന്റെ അറിവ്. ഓക്കേ, എനിവേ ഞാൻ അടുത്ത. ഓക്കേ, ടീസൺ ബ്രദറെ, ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനില്ലെങ്കിൽ ഞാൻ അടുത്ത കോൺസ്റ്റന്റൈൻ ബ്രദറിലേക്ക് പോവാണ്. ഇതിനകത്ത് എന്തെങ്കിലും ടീസൺ ബ്രദറിനെ ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ ബ്രദറെ? ഇത് ഇവരുടെ ഒരു വലിയ ടെക്നിക് ബ്രദർ. ഞാൻ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആള് സംസാരിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് വാതുറക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഒരു പുതിയ കോൺസ്പിറസി ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു കഥയായിട്ട് വരും. ആദ്യം ഗോവ ഇൻക്വിസിഷനോ അതും ഇതൊക്കെ കൊണ്ടുവന്നു, അതിന് നമ്മൾ അഡ്രസ് ചെയ്ത് അതിന് തെളിവ് തരാൻ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുന്നത് ആലുവായില് മതപരിവർത്തനം ചെയ്ത ആളുകൾക്ക് ഫെസിലിറ്റി ചെയ്ത് കൊടുക്കുന്നു. ഇനി അയാൾ അടുത്ത സെന്റൻസ് നമ്മൾ പറയാൻ അവസരം കൊടുത്താൽ പുതിയൊരു കഥ വേറെ എവിടത്തെ എങ്കിലും ഒരു കഥയായിട്ട് വരും. ഇത് ഇവരുടെ ഒരു വ്യാജ പ്രചരണം, ഇവരുടെ ദാവാക്കാരിലേക്ക് എത്തിക്കാനുള്ള കഥകൾ മെനയാനുള്ള വ്യാജപ്രകടനം നടത്താനുള്ള ഒരു വേദിയായിട്ട് ഇവർ നമ്മുടെ ഈ ചർച്ചാ വേദിയെ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ആളുകളെ അഡ്രസ് ചെയ്താൽ ഇവരെ നുണകൾ കൊണ്ടും അർദ്ധസത്യങ്ങൾ കൊണ്ടുമാണ് ഇവരെ മതം തന്നെ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഇത്തരം ആളുകളെ അഡ്രസ് ചെയ്താൽ ആ നിമിഷം തന്നെ അവരെ ഒഴിവാക്കണം, പരസ്യമായി ഇവരെ അഡ്രസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. അടുത്ത കോൺസ്റ്റന്റൈൻ ബ്രദർ എന്താ പറയാനുള്ളത്? ഓ താങ്ക് യു. ഇതിപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ പറഞ്ഞ അതായത് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10 പേരെടുക്കുകയാണെങ്കിൽ അതാക്കി